മൂന്നാർ മലനിരകളെ കമ്മലണിയിച്ചു പുള്ളിക്കാശിത്തുമ്പ. നീലക്കുറിഞ്ഞിയുടെ വസന്തകാലത്തിനു ശേഷം മൂന്നാർ മലനിരകളിലും വഴിയോരങ്ങളിലും കമ്മൽ ചാർത്തിയിരിക്കുകയാണ് പുള്ളിക്കാശിത്തുമ്പ. കമ്മലിന്റെ സദൃശ്യമുള്ളതിനാലാണ് ഇവയെ കമ്മൽ പൂവെന്ന് വിളിക്കുന്നത്. ഇംബേഷ്യസ് മറക്കുലേറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇവ പണ്ടുകാലങ്ങളിൽ ഹൈറേഞ്ചിന്റെ അരുവിയോരങ്ങളിലും പാതയോരങ്ങളിലും മൺതിട്ടകളിലും നയന മനോഹര കാഴ്ച ഒരുക്കിയിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഈ സസ്യം മൂന്നാർ ഗ്യാപ് റോഡിന് സമീപത്താണ് വ്യാപകമായി പുഷ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും നീലക്കുറിഞ്ഞി പോലെയുള്ള സസ്യങ്ങളുടെ അതികായത്വത്തിൽ അതിൻ്റെ പ്രഭ മങ്ങിപ്പോകുന്ന ഇത്തരം സസ്യങ്ങളെ ശ്രദ്ധിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. കാരണം ഇതൊരു വംശനാശ ഭീഷണി നേരിടുന്ന സസ്യമാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ജൈവ പ്രകൃതിയിലേക്ക് മനുഷ്യൻ്റെ കടന്നുകയറ്റം ഇത്തരം ചെടികളെ ഇവിടെ നിന്ന് അകന്നു പോകാനായിട്ട് ഉള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ കാലാവസ്ഥയിൽ മാത്രം അതിജീവിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ കാലാവസ്ഥയെ ഇഷ്ടപ്പെടുന്ന, ഈ തണുപ്പും ഈർപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സസ്യമാണ് പുള്ളിക്കാശിത്തുമ്പ. നമ്മുടെ ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിന്, നിലനിൽപ്പിന് ഇത്തരം വംശനാശ ഭീഷണി നേരിടുന്ന, പലപ്പോഴും മൃഗങ്ങളുടെയും മറ്റും കാര്യം നാം ശ്രദ്ധിക്കാറുണ്ട്, എന്നാൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധ ആകർഷിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ധാരാളം മഴയും തണുപ്പും ഇഷ്ടപ്പെടുന്ന ഇവ ഇടവപ്പാതി മഴക്കാലത്താണ് ധാരാളമായി പുഷ്പിക്കുന്നത്. നിരവധി സസ്യശാസ്ത്രജ്ഞർ ഇവയെക്കുറിച്ച് പഠിക്കുകയും ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇളംപിങ്ക് നിറത്തിലുള്ള സമൃദ്ധമായ പൂക്കളാണ് ഇവയുടെ ആകർഷണം. മൂപ്പത്തിയ വിത്തുകൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടക്കുന്നതിനാൽ ടച്ച് മീനോട്ട് എന്നും ഈ സസ്യം അറിയപ്പെടുന്നുണ്ട്. കാഴ്ച സൗന്ദര്യത്തിന് പുറമേ ത്വക്ക് രോഗങ്ങൾ, ഉദരരോഗങ്ങൾ തുടങ്ങി നിരവധി രോഗങ്ങൾക്കുള്ള സിദ്ധൌഷധം കൂടിയാണിത്. ഗ്യാപ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ ഗതാഗത സംവിധാനം ഇല്ലാത്തതിനാൽ സഞ്ചാരികൾക്ക് അന്യമാകുകയാണ് കാഴ്ചയുടെ ഈ വർണ്ണവസന്തം. മനുഷ്യന്റെ കടന്നുകയറ്റവും ജൈവ വ്യവസ്ഥകളിലെ വ്യതിയാനവും കാലാവസ്ഥയിലുണ്ടായ മാറ്റവും മൂലം ഈ അപൂർവ സസ്യം വംശനാശ ഭീഷണിയിലാണ്. വിദൂരമല്ലാത്ത ഭാവിയിൽ ഇവ ചിത്രങ്ങളിലും പ്രകൃതി സ്നേഹികളുടെ മനസ്സിലും മാത്രമായി ചുരുങ്ങിയേക്കാം. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.